പുതിയ തലമുറയോട്, യുവതി യുവാക്കളോട് ചെറിയ വർത്തമാനങ്ങൾ നമുക്ക് ഈ സദസ്സിൽ പറയാനുണ്ട്. അപ്പോൾ പ്രായമുള്ളവരും കുട്ടികളും ഞങ്ങൾക്കൊന്നും കേൾക്കാനില്ലേ എന്ന് ചിന്തിക്കേണ്ടതില്ല. കാരണം പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു യുവത്വം കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ഇന്നലകളിൽ സംഭവിച്ചുപോയ പാപമംഗിലങ്ങളായ പരിസരങ്ങളെ പരിഹരിക്കാനുള്ള കാര്യങ്ങളും ഇതിലുണ്ട്. ചെറിയ മക്കൾ യുവത്വത്തിന്റെ പ്രസരിപ്പിലേക്ക് എത്താത്ത ചെറിയ മക്കൾ ഞങ്ങൾക്കിവിടെ അവസരമില്ല എന്ന് ചിന്തിക്കരുത്. കാരണം നിങ്ങളുടെ തൊട്ടു മുമ്പിലുള്ളത് അള്ളാഹു തന്ന വിലപ്പെട്ട സമയമാകുന്ന യുവത്വമാണ്. അതിനുവേണ്ടി തയ്യാറെടുക്കാനുള്ള ഒരു സദസ്സും കൂടെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് യുവത്വത്തെ എങ്ങനെ ചെലവഴിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. യാ മഅശറ ശബാബ്, അല്ലാഹു സുബ്ഹാനഹു വതആല യുവതി യുവാക്കളെ സെപ്പറേറ്റ് പരിഗണിച്ചുകൊണ്ട് പല നിലക്കുള്ള പ്രഖ്യാപനങ്ങളും സ്റ്റേറ്റ്മെന്റുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഗൗരവം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ ഭൂമിലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ മനുഷ്യർക്ക് മാത്രമല്ല അള്ളാഹു യുവത്വം നൽകിയിട്ടുള്ളത്, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും അള്ളാഹു യുവത്വം നൽകിയിട്ടുണ്ട് അല്ലേ. എല്ലാ വസ്തുക്കൾക്കും യുവത്വമുണ്ട്, ജീവനുള്ളതിനും ഇല്ലാത്തതിനുമുണ്ട്. എന്താണ് യുവത്വം? അള്ളാഹു ഉദ്ദേശിച്ച ആ വസ്തു, ആ ജീവി ഏതൊരു ഉദ്ദേശത്തോടെയാണോ അള്ളാഹു പടച്ചത്, ആ വ്യക്തിയെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസരിപ്പോടെ ആ പ്രയോജനം ലഭ്യമാകുന്ന സമയം, അതാണ് യുവത്വം. മനസ്സിലായില്ല? എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? യുവത്വമുണ്ട്, യുവത്വമുണ്ട്. എന്താണ് യുവത്വം? അല്ലാഹു ഏതൊരു വസ്തുവിനെ കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത്, അല്ലാഹു ഒന്നിനെയും വെറുതെ പടച്ചിട്ടില്ല. ഒരു മൺതരിക്കും അല്ലാഹു വളരെ കൃത്യമായ സംവിധാനം ചെയ്തിട്ടുണ്ട്. മനുഷ്യർക്ക് പ്രയോജനമായിട്ടല്ലാതെ ഒന്നും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. വലിയ വലിയ പാമ്പുകൾ, വിഷസർപ്പങ്ങൾ, ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കും അതിന്റെ പ്രയോജനം എന്താണ്? കാണുമ്പോൾ അതിനെ കല്ലെടുത്തെറിയുന്നു, അല്ലെങ്കിൽ വടി കൊണ്ട് അടിച്ചു വീഴ്ത്തുന്നു പാമ്പ് വന്നാൽ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ പാമ്പ് കരാട്ടിൻ എന്ന് പറയുന്ന പ്രത്യേകമായ പ്രോട്ടീൻ അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ക്ഷയരോഗികൾക്കുള്ള ഗുളികയുടെ മെറ്റീരിയൽ പാമ്പിന്റെ വശത്തിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പാമ്പിന്റെ വശം വലിയ സിദ്ധൌഷധമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ വസ്തുക്കളിലും പ്രയോജനം വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ പ്രയോജനം ഏതൊരു വസ്തുവിൽ അല്ലാഹു വെച്ചിട്ടുള്ള പ്രയോജനം, അത് കൂടുതൽ പ്രസരിപ്പോടെ പ്രകടമാകുന്ന സമയം, അതാണ് യുവത്വം. ഒരു പുഷ്പത്തിന് യുവത്വമുണ്ട്. പ്രഭാത സമയത്ത് ആ പുഷ്പം മെല്ലെ മെല്ലെ മൊട്ടായി, നട്ടുച്ച സമയത്ത് അത് വിരിഞ്ഞ്, സായാഹ്ന സമയത്ത് സുബ്ഹാനല്ലാഹ് മനോഹരമായി നിൽക്കുന്നു. അതിനുശേഷം ഒരു കുളിർത്തന്നലേറ്റ് ഒരു ചെറിയ കാറ്റടിച്ച് അതിന്റെ ഇതളുകൾ കൊഴിഞ്ഞു പോകുന്നു. അതിന്റെ വാർദ്ധക്യമാണ്. മൊട്ടായിരിക്കുന്നത് കുട്ടിയാണ്, പൂവായിരിക്കുന്നത് അതിന്റെ യുവത്വമാണ്. കാരണം ആ പൂവിനെ കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചത് കേവലം മൊട്ടല്ല, ഇതളുകൾ കൊഴിയാനല്ല, മനോഹരമായ ഒരു പുഷ്പം, നല്ല ആരോഗ്യമുള്ള സമയം. അത് കഴിഞ്ഞാൽ അതിന്റെ ഇതളുകൾ കൊഴിഞ്ഞു പോകുന്നു, അതിന്റെ യുവത്വം കഴിഞ്ഞു പോകുന്നു. ഏത് ചെടികളെ നോക്കിക്കൊള്ളൂ, ഏത് വൃക്ഷത്തെ നോക്കിക്കൊള്ളൂ, എല്ലാ കാലവും അതിൽ നിന്ന് നമുക്ക് ഫലം കിട്ടൂല. വളരെ കൃത്യമായി അത് ഫലം തരുന്ന ഒരു സമയമുണ്ടാകും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, റബ്ബർ എന്ന് പറയുന്ന തടി കൊടുക്കേണ്ട റബ്ബർ, റബ്ബർ അറിയോ? റബ്ബർ, റബ്ബർ മരം അറിയില്ലേ? നിങ്ങൾ ഉണ്ടെന്നില്ലല്ലോ. അറിയാം. എന്തായാലും ചോദിച്ചാൽ മറുപടി പറയണം, കാരണം കുറച്ച് ദൂരമുണ്ട് നാട്ടിൽ നിന്ന്. അതുകൊണ്ട് ചോദിച്ചാലും മറുപടി പറയുമ്പോ നമുക്ക് വേഗം വേഗം അങ്ങ് പോവാം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ റബ്ബർ വെച്ചാൽ തൈ എന്നാണ് പറയുക. കുട്ടി, തൈ എന്ന് പറഞ്ഞ കുട്ടിയല്ലേ,
അറബർ വെച്ചു. ഏതാണ്ട് 8 വർഷം 10 വർഷം അല്ലെങ്കിൽ 12 വർഷം, അത് ആ തൈയുടെ ഗുണം പോലെ ഇരിക്കും. ഏകദേശം 10 വർഷമാകുമ്പോൾ അതൊരു വൃക്ഷമായി രൂപാന്തരപ്പെട്ട് അതിലൊരു ബ്ലേഡ് കൊണ്ട് ഒരു കത്തി കൊണ്ട് ഇങ്ങനെ അതിന്റെ തോലിൽ ഒന്ന് വരയുമ്പോൾ, ഒന്ന് മുറിക്കുമ്പോൾ അതാത് നല്ലതുപോലെ പാല് വരുന്നതായി കാണാം. അതിന്റെ യുവത്വ സമയമാണ് കണ്ടോ. ആ യുവത്വം കഴിഞ്ഞു കിടന്ന് കുറെ വർഷങ്ങൾക്ക് ശേഷം അതിനെ മുറിച്ച് താഴെയിട്ടാലും രണ്ടായി മുറിച്ചിട്ടാലും ഒരു തുള്ളി പാല് ആ റബ്ബറിൽ നിന്ന് ലഭിക്കുന്നില്ല. പിന്നെ അത് വിറകിന് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അതിന്റെ യുവത്വം കഴിഞ്ഞു. ഏത് വസ്തുവിനുമുണ്ട് യുവത്വം. സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്. സൂര്യനിപ്പോൾ അതിന്റെ യുവത്വം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് കാൽവെപ്പ് നടത്തുകയാണ്. അത് സയൻസ് പറയുന്നതാണ്. 15 കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള സൂര്യൻ 8.20 ഓൾമോസ്റ്റ് 8.5 മിനിറ്റ് കൊണ്ട് പ്രകാശം തരുന്ന സൂര്യൻ, ആ സൂര്യൻ 500 കോടി വർഷമായി ഉണ്ടായിട്ട് ഇനി ഒരു 500 കോടി ഉണ്ടാകുമെന്നാണ് സയൻസ് പറയുന്നത്. അതൊരു 50 കോടിയാകാം, അല്ലെങ്കിൽ 50 വർഷമാകാം, അല്ലെങ്കിൽ അവർ മാറ്റി പറയാൻ ഇനി 50 ദിവസം മാത്രമേ സൂര്യൻ നിലനിൽപ്പുള്ളൂ എന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ടവരെ പുതിയ കണ്ടുപിടുത്തങ്ങൾ സാധ്യതയുണ്ട്. കാരണം അന്ത്യനാൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരിപ്പോ പറയുന്ന 500 കോടി എന്നാണ്. അപ്പൊ അതിന്റെ പകുതി കഴിഞ്ഞു, ഇനി അത് വാർദ്ധക്യത്തിലേക്ക് വരികയാണ്. അങ്ങനെയല്ല, നമ്മുടെ ഭൂമിയുടെ ഭൂമിക്ക് എത്ര ഭൂഖണ്ഡമുണ്ട്? ഭൂമിയുടെ കഷ്ണങ്ങൾ പീസുകൾ എത്രയാണ്? 7 ഭൂഖണ്ഡങ്ങളാണ് അല്ലേ. ഭൂമിയുടെ ഭൂഖണ്ഡങ്ങൾ എത്ര എണ്ണുണ്ട്? 7 എണ്ണുണ്ട്. അതിലെ ഒരു ഭൂഖണ്ഡത്തിന്റെ പേരാണ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക എന്ന് പറഞ്ഞാൽ ഐസ് പാളികൾ മാത്രമാണ്. അതിന്റെ യുവത്വ കാലഘട്ടം ഇതാ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം ആ ഐസുകൾ മഞ്ഞുമലകൾ ഉരുകിത്തുടങ്ങി. അതുകൊണ്ടാണ് ഭൂമിയിൽ ചൂട് കൂടുന്നത് എന്ന് സയൻസ്. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ വസ്തുക്കൾക്കും യുവത്വമുണ്ട്. മനുഷ്യനല്ലാത്ത എല്ലാ വസ്തുക്കളെയും അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് യുവത്വം കൊടുത്ത് അതിന്റെ പ്രയോജനം നൽകിയിട്ടുള്ളത് ആർക്കു വേണ്ടി? മനുഷ്യന് വേണ്ടിയാണ്. അപ്പോൾ ആ മനുഷ്യന്റെ യുവത്വത്തിന്റെ പ്രത്യേകത, ആ മനുഷ്യന്റെ യുവത്വം ആർക്കു വേണ്ടി? കിട്ടുന്നുണ്ടോ? എല്ലാ വസ്തുക്കളുടെയും ഈ പ്രയോജനം കൂടുതൽ ലഭിക്കുന്ന ആ പ്രത്യേകമായ സമയം മനുഷ്യന് ഉപയോഗിക്കാനാണ്. എല്ലാ മനുഷ്യനെ തന്നിരിക്കുകയാണ്. നമ്മൾ എത്രയോ കാലമായി സൂര്യന്റെ വെളിച്ചം നമ്മൾ അനുഭവിക്കുന്നു. വശംസു തജിരീലി മുസ്തഖരില്ലഹ ذلك تقدير العزيز العليم സൂറത്ത് യാസീനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി പറയുകയാണ്. സൂര്യൻ അതിന് ഓർബിറ്റ് നിശ്ചയിച്ചു കൊടുത്ത ഓർബിറ്റിലൂടെ അതിന്റെ ഭ്രമണപഥത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഇഷ്ടപ്രകാരം ആ സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സൂര്യന്റെ വെളിച്ചം നമ്മുടെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ അനുഭവിക്കുകയാണ്. നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ സൂര്യന്റെ പ്രകാശം നമ്മൾ അനുഭവിക്കുകയാണ്. ഇന്ന് വരെയും ആ ലൈറ്റിന്, ആ പ്രകാശത്തിന് നമ്മൾ കറന്റ് ചാർജ്, അതിന്റെ വെളിച്ചത്തിനൊരു ചാർജ് എവിടെയും അടച്ചിട്ടില്ല. നമ്മൾ ഈ കാണുന്ന വെളിച്ചം, എത്ര ദിവസം പരിപാടിയുണ്ട്? എത്ര ദിവസം ഉണ്ട്? 4 ദിവസം അല്ലേ? 5 ദിവസം? 4 ദിവസം പരിപാടി കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ പേരെന്താ? വിനോദിനോട് പറയുന്നു, മഅസ്സലാമ വിനോദേ, അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് വിളിക്കാൻ പോയിക്കോ എന്ന് പറഞ്ഞാലോ? വിനോദ് എന്ത് പറയും? സലാമൊക്കെ കൊള്ളാം, കാശ് തന്നു പറയും അല്ലെ. സലാമല്ല, ഓക്കെ, സന്തോഷമുണ്ട്. ലൈറ്റിന് ഇത്ര, വെളിച്ചം കണ്ടതിന് ഇത്ര. നമ്മുടെ വീട്ടിൽ ബൾബ് ഇങ്ങനെ വെറുതെ ഇട്ടിരുന്നാൽ നമ്മുടെ മക്കളോട് നമ്മൾ പറയും പെട്ടെന്ന് ഓഫ് ആക്കിക്കോളൂ, കാരണം കഴിഞ്ഞ തവണത്തെ കറണ്ട് ചാർജ് കൂടുതലായിരുന്നു. ഇവിടെ വെളിച്ചം കാണുന്നതിന് കറണ്ട് ചാർജ് പൈസ കൊടുക്കണ്ടേ? നമ്മുടെ നാട്ടിൽ കൊടുക്കണം? ഇവിടെ കൊടുക്കണ്ടേ? നമ്മള് വിണ്ടു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. ഒരല്പനേരം നമ്മൾ ഒന്ന് ബൾബ് കത്തിച്ച് വെളിച്ചം കണ്ടതിന് പൈസ കൊടുക്കണം. അതുപോലെ ലൈൻ പൈപ്പുകൾ ഉണ്ട്, ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ലൈൻ പൈപ്പുകൾ റോഡിന്റെ സൈഡിലൂടെ പൈപ്പ് ഭൂമിയുടെ അടിയിലൂടെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്.
അപ്പൊ ലൈൻ പൈപ്പുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ലൈൻ എടുക്കാം, ഒരു പൈപ്പ് കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുക്കാം. അപ്പോഴവരൊരു മീറ്റർ വെക്കും, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ തോത് നോക്കിയിട്ട് സുബ്ഹാനല്ലാഹ് അതിനിങ്ങനെ മാസം മാസം ബില്ല് തന്നുകൊണ്ടിരിക്കും. അഫറായിത്തുമുൽ മാ അല്ലദി തസ്റബൂൻ അന്തും മൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തിൽ വാക്യയിലൂടെ ചോദിക്കുകയാണ്, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആത്മാർത്ഥമായി ആലോചിക്കുന്നുണ്ടോ? നിങ്ങളാണോ അത് കാർമേഘങ്ങളിൽ നിന്ന് ആകാശമണ്ഡലങ്ങളിൽ നിന്ന് അതിനെ പെയ്യിപ്പിക്കുന്നത്, അതോ നാമാണോ അതിനെ ഇറക്കി തന്നത്? ആ വെള്ളത്തിനും പൈസ അടക്കുന്നില്ല. അല്ലാഹുവിന്റെ സൂര്യപ്രകാശം പോലെ ഒരു പ്രഭാകിരണത്തെ പ്രപഞ്ചത്തിൽ സംവിധാനിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ആ വെളിച്ചത്തിന് ദുനിയാവിൽ ഒരു കൗണ്ടർ അല്ലാഹു വെച്ചിട്ടില്ല. ആ വെളിച്ചത്തിന്റെ പണമടയ്ക്കാനുള്ള ഒരു സെന്റർ അല്ലാഹു വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് എല്ലാം അല്ലാഹു ഫ്രീ ആക്കി തന്നിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സംവിധാനം എത്ര മനോഹരമാണ്! പുതിയ തലമുറ ഒന്ന് ചിന്തിക്കണം. കുറച്ച് പരിഷ്കാരങ്ങൾ അവിടെ തരയിലേക്ക് കയറിയപ്പോഴേക്ക് അവർക്ക് ആലോചന നഷ്ടപ്പെട്ടുപോയി, അല്ലാഹുവിനെ പരിചയമില്ലാതായി പോയി. പള്ളി മിനാരത്തിൽ നിന്നും ബാങ്ക് കേൾക്കുന്നത്, പള്ളിയിൽ നിന്നും ബാങ്ക് കേൾക്കുന്നത് അവർക്ക് ആലോസരമായി പോയി. പുതിയ തലമുറയുള്ള പെൺകുട്ടികളോ, അവർക്ക് ദീനീ ബോധം നഷ്ടപ്പെട്ടുപോയി. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ സംവിധാനം എത്ര മനോഹരമാണ്, എത്ര അത്ഭുതകരമാണ്! നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സ്വർണത്തിന് വലിയ വിലയാണ്. സ്വർണം ഗോൾഡ് ഒരു പവന് ഇപ്പോൾ ഏകദേശം 50,000 പുറത്താണ്. സുബ്ഹാനല്ലാഹ്, 50,000 പുറത്താണ് സ്വർണത്തിന്റെ വില. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ആവശ്യമില്ലാത്ത സാധനമാണ്. സഹോദരിമാരും പ്രശ്നം ഉണ്ടാക്കരുത്, സഹോദരിമാരും പ്രശ്നം ഉണ്ടാക്കരുത്. ഞാനൊരു വസ്തുത പറയുകയാണ്, വളരെ ശ്രദ്ധിച്ച് കേട്ടോ. സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്യാവശ്യമില്ല. നമ്മൾ ഇന്ന് വരെ സ്വർണം ധരിച്ചിട്ടുണ്ടോ? ഓർമ്മയില്ലാത്ത സമയത്ത് നമ്മുടെ ഉമ്മയോ ഉപ്പയോ നമുക്ക് ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ ധരിച്ചു തന്നിട്ടുണ്ടാവും. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ സ്വർണം പുരുഷന്മാർക്ക് നിഷിദ്ധമാണ്, നമുക്ക് ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. എന്നാലോ സഹോദരിമാർക്ക് സ്വർണം ആവശ്യത്തിന് ഉപയോഗിക്കാം, അനാവശ്യത്തിന് പാടില്ല, ഇസ്രാഫിന് പാടില്ല, ആഭരണമായി മാത്രം. അതിനും ലിമിറ്റ് ഉണ്ട്. സ്വർണം നമുക്ക് ആവശ്യം കുറവായത് കൊണ്ട് അല്ലാഹു അതിനെ വളരെ കുറച്ചു മാത്രമേ ഭൂമിയിൽ തന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് അതിന് വില. എന്നാലോ വജ്രം, മരതകം, മാണിക്യം ഇതൊക്കെ വലിയ വിലയാണ് അതിനേക്കാളും. സുബ്ഹാനല്ലാഹ്. അതെന്താ, അതിനേക്കാൾ ആവശ്യം കുറവാണ്? അത് വളരെ അപൂർവം ചില ആളുകളാണ് ആ സാധനം അന്വേഷിച്ചു പോകുന്നത്, അതുകൊണ്ട് അതിനേക്കാളും വിലയാണ്. എന്നാലോ ഇരുമ്പ് എന്ന് പറയുന്ന സാധനം, സുബ്ഹാനല്ലാഹ്, അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വില കുറച്ചു. സ്വർണത്തെ അപേക്ഷിച്ച് ഇരുമ്പിന് വല്ല വിലയുണ്ടോ? നമ്മളിപ്പോ ബിൽഡിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് സാധേ പഴയ കാലത്തെ കാട് വലിയ വിലയാണ് ഇപ്പൊ ഇരുമ്പിന്, കമ്പിക്കെന്നൊക്കെ പറയും. പക്ഷെ ആപേക്ഷികമായി സ്വർണത്തെ അപേക്ഷിച്ചുകൊണ്ട് ഇരുമ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ വില കുറവാണ്, തുച്ഛമായ വില കിട്ടും, വിലക്ക് കിട്ടും. എന്താ കാരണം? അത് മനുഷ്യന് എപ്പോഴും ആവശ്യമാണ്. ഞാൻ ഈ സംസാരിക്കുന്ന മൈക്ക് അത് ഇരുമ്പാണ്. ഇന്ന് നമ്മൾ കഴിച്ച ഭക്ഷണം അത് ഇരുമ്പ് കൊണ്ട് മുറിച്ചിട്ട് മീൻ കറി വെച്ചതാണ്, പച്ചക്കറികൾ ഇരുമ്പ് കൊണ്ട് അരിഞ്ഞതാണ്. നമ്മുടെ വാതലിന് ഉറപ്പ് വേണമെങ്കിൽ ഇരുമ്പിന്റെ ആവിയാവിരി വേണം. അതിന് പറയപ്പെടും വാതലിന്റെ സൈഡിൽ പിടിപ്പിക്കുന്ന സാധനത്തിൽ ആ സാധനം കണ്ടോ, ഇരുമ്പില്ലാതെ പറ്റൂല, വീട് വെക്കണം, ഇരുമ്പ് വേണം. ഈ തൂണുകൾ ഇരുമ്പാണ്. സുബ്ഹാനല്ലാഹ്. ഇരുമ്പിന്റെ ആവശ്യം മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളമായി നമുക്ക് ഇരുമ്പിനെ അല്ലാഹു തആല നിശ്ചയിച്ചു തന്നു, അതിന് വില കുറച്ച് തന്നു. അടുത്തതോ, നമ്മൾ കുടിക്കുന്ന വെള്ളം, സുബ്ഹാനല്ലാഹ്, അതിനല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ എവിടെ കുഴിച്ചാലും വെള്ളം, കാരണം ഇരുമ്പ് പോലെയല്ല, അതിനേക്കാളും മനുഷ്യന് ആവശ്യമാണ്.
എപ്പോഴാണ് ദാഹം വരുന്നതെന്ന് പറയാൻ പറ്റൂല. രാജാവിന് ദാഹിച്ചാലും പ്രൈം മിനിസ്റ്റർക്ക് ദാഹിച്ചാലും അതാ ചീഫ് മിനിസ്റ്റർക്ക് ദാഹിച്ചാലും പഞ്ചായത്ത് മെമ്പർക്ക് ദാഹിച്ചാലും എം എൽ എക്ക് ദാഹിച്ചാലും എം പിക്ക് ദാഹം വന്നാലും മണ്ണ് വാരി തിന്നാല് ദാഹം മാറൂല. ചോറ് കഴിച്ചാല് ദാഹം മാറൂല. പഴം തിന്നാല് ദാഹം മാറൂല. ആ ദാഹം മാറണമെങ്കിൽ അല്ലാഹു വെച്ചിട്ടുള്ള സംവിധാനമാണ് അഫറഅയ്തുമുൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ആലോചിച്ച് നോക്കൂ, അത് ഒരാൾക്കും കൈയടക്കി വെക്കാൻ പറ്റൂല. പാവപ്പെട്ടവന്റെ പറമ്പിൽ കുടിച്ചാലും വെള്ളം കിട്ടും, പണക്കാരന്റെ പറമ്പിൽ കുടിച്ചാലും വെള്ളം കിട്ടും, മുതലാളിയുടെ പറമ്പിൽ കുടിച്ചാലും വെള്ളമാണ്, തൊഴിലാളിയുടെ പറമ്പിൽ കുടിച്ചാലും വെള്ളമാണ്. ആ വെള്ളം ആർക്കും കൈയടക്കി വെക്കാൻ പറ്റൂല. കാരണം ഇരുമ്പിനെക്കാളും സദാസമയത്തും അവന്റെ ജീവിതത്തിന് ആവശ്യമാണ് വെള്ളം. സുബ്ഹാനല്ലാഹ്. അതല്ലാഹു ആവശ്യാനുസരണം ആകാശ മണ്ഡലത്തിൽ നമ്മുടെ ഭൂമിയിലേക്ക് പെയ്തിറക്കി തരുവയാണ്. അതിനൊരു ജലസേചന മന്ത്രിയെ അല്ലാഹു വെച്ചു. അത്രയും വലിയ ക്വാളിറ്റിയുള്ള സാധനമാണ് വെള്ളത്തിനൊരു മന്ത്രി അല്ലാഹു താല വെച്ചു മന്ത്രിസഭയിൽ. ജലസേചന വകുപ്പൊന്നുമില്ലേ, വെള്ളത്തിനൊരു മന്ത്രിയുണ്ട്. എന്നാലോ മനുഷ്യന് അടുത്ത ആവശ്യമുള്ളത്, അടുത്ത അതിനേക്കാളും ഗൗരവമുള്ള ആവശ്യം അവൻ ശ്വസിക്കുന്ന വായുവാണ്. അല്ലാ അല്ലാ, ആ വായുവിനെ അല്ലാഹു എങ്ങനെ തന്നു? എല്ലാ സ്ഥലത്തും തന്നു. ഏത് റൂമിൽ കയറി കഥകടച്ചാലും അല്ലാഹു വായു അവിടെ തന്നു. എവിടെ കയറി വിളിച്ചാലും അവിടെയെല്ലാം അല്ലാഹു വായുവിനെ തന്നു. ആകാശ ലോകത്തുകൂടി പറന്നു പോകുന്ന ഫ്ലൈറ്റിന്റെ ഉള്ളിലും അല്ലാഹു വായുവിനെ തന്നു. ഒരു വായു മന്ത്രിയില്ല, ഒരാൾക്കും അത് അവകാശപ്പെടുത്തി കൊടുത്തിട്ടില്ല. കാരണം ഒരു നിമിഷം വായുവില്ലാതെ മനുഷ്യന് കഴിയില്ല. അതുകൊണ്ട് ഒരാളുടെ കയ്യിൽ ഒതുക്കാൻ കഴിയില്ല. അത് കുടിച്ചെടുക്കേണ്ട സാധനമല്ല, അത് തൊടി കിട്ടി കിണറ് പോലെ നിർത്തേണ്ട സാധനമല്ല. അല്ലാഹു മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ വായു ഈ പ്രപഞ്ചം മുഴുവനും അല്ല, മനുഷ്യന് ശ്വസിക്കുന്ന ഏരിയ മുഴുവനും അല്ലാഹു താല നിറച്ചു തന്നു. അല്ലാന്റെ സംവിധാനം കണ്ടോ? യുക്തിവാദിക്ക് ഇത് സ്വയംഭൂവാണെന്ന് പറയാം. ഏയ് നിരീശ്വരവാദിക്ക് ഇത് പ്രകൃതിയുടെ വികൃതിയാണെന്ന് പറയാം, പ്രകൃതിയുടെ പ്രതിഭാസമാണെന്ന് പറയാം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യങ്ങളും ചിന്തിക്കുമ്പോഴും അവന്റെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുകയാണ്. അവൻ അറിയാതെ പറഞ്ഞു പോകുന്നു, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ഇതെല്ലാം തന്ന് നാം അനുഭവിക്കുന്ന നല്ല പ്രസരിപ്പുള്ള ഒരു സമയമുണ്ടല്ലോ. ആ പ്രസരിപ്പുള്ള സമയം നമ്മുടെ യുവത്വ കാലഘട്ടം അല്ല, അത് അടിച്ചു പൊളിക്കാനുള്ളതല്ല, അരങ്ങ് തകർക്കാനുള്ളതല്ല. അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാനാണ്. എത്ര ആളുകളാണ് ഒരു നുള്ളു ഭക്ഷണം കഴിക്കാൻ കഴിയാതെ സുബ്ഹാനല്ലാഹ് ട്യൂബിലൂടെ അതാ ജ്യൂസായി വെള്ളമായി ഉള്ളിലേക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടി വെന്റിലേറ്ററിന്റെ ഉള്ളിൽ, അതാ ഐസിയുടെ ഉള്ളിൽ, അല്ലെങ്കിൽ വീട്ടിൽ ഇനി പരിനി ഒരിക്കലും പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. അപ്പോഴും അവിടെ ട്യൂബിലാണ് ഭക്ഷണം കൊടുക്കുന്നത്, വെള്ളമൊഴിച്ചു കൊടുക്കുന്നത്. അല്ലാഹ്, ചെറുപ്പക്കാരാ, ഒരു ഗ്ലാസ് വെള്ളം അല്ലാഹു തന്ന വാ പടച്ചവൻ തന്ന ചുണ്ടിലേക്ക് ആ ഗ്ലാസ് അടുപ്പിച്ചു വെക്കുമ്പോൾ ഇതൊന്ന് ആലോചിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാൻ എത്ര ചെറുപ്പക്കാരാണ് തയ്യാറായിട്ടുള്ളത്? എത്ര യുവതികളാണ് ഈ വെള്ളം അങ്ങ് കുടിച്ചു കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ് നീ തന്ന വാവുണ്ട്, ഞാൻ നീ തന്ന വെള്ളം, ആ ശുദ്ധമായ വെള്ളം ഞാൻ കുടിച്ചല്ലോ, എനിക്ക് തൊണ്ടക്കൊരു കുഴപ്പവുമില്ല, എന്റെ അതാ അന്നനാളത്തിലൂടെ അത് താഴേക്ക് പോക്കി തന്നല്ലോ റബ്ബേ.
എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ചില പ്രോസസ്സുകൾക്ക് വിധേയമാക്കി നാം കടിച്ച ഭക്ഷണവും നാം കുടിച്ച വെള്ളവും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനുകൾ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം, ഇതെല്ലാം വലിച്ചെടുത്ത് അതാ പ്രോസസ്സ് കഴിഞ്ഞ് നാം മിക്സിയിൽ ഇങ്ങനെ ജ്യൂസ് അടിച്ചിട്ട് കുറെ ചണ്ടി ഉണ്ടാവും. ഫ്രഷ് ജ്യൂസറിൽ നാം പല സാധനങ്ങളും ഇങ്ങനെ ജ്യൂസ് അടിക്കുമ്പോൾ അവസാനം അതിന്റെ അടപ്പ് തുറന്നാൽ കുറെ ചണ്ടി ഉണ്ടാവും. അത് വേസ്റ്റാണ്. നമുക്ക് കിട്ടേണ്ട ചാറ് കിട്ടിപ്പോയി, മറ്റേതങ്ങ് തട്ടിപ്പോയി എന്ന് പറഞ്ഞതുപോലെ സുബ്ഹാനല്ലാഹ്. അത് ചെറിയ കാര്യമാണോ? ഏത് ഏത് മലമൂത്ര വിസർജനം എന്ന് പറയുന്ന സംഭവം ചെറുതാണോ മുമ്മിനെ? അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തിയ ഒരു ആയത്ത്, ഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. ശ്രദ്ധിക്കണേ, ഈമാനുള്ള ചെറുപ്പക്കാർ കൽബ് തുറന്ന് കേൾക്കണം. ഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അല്ലാഹു ചോദിക്കുകയാണ്, റബ്ബിന്റെ ചോദ്യമാണ്. അല്ലാ അല്ലാ പടച്ചവൻ ചോദിക്കുകയാണ് നമ്മുടെ സ്വന്തം ശരീരത്തെ കുറിച്ച്, സ്വന്തം ശരീരത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിലുള്ള അത്ഭുതത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അതിന്റെ വിശദീകരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏകദേശം നല്ലൊരു ശതമാനം മുഫസ്സിരീങ്ങളും പറയുന്നതായി കാണാം. നിങ്ങളുടെ ശരീരങ്ങളെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്ന് ചോദിച്ചതിന്റെ അർത്ഥം നിങ്ങൾ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായ പ്രവർത്തനത്തെ കുറിച്ചാണ്. ആ മലമൂത്ര വിസർജനം ചെയ്തതിന് ശേഷം ബാത്റൂമിൽ നിന്നിറങ്ങുന്ന സമയം അല്ലല്ലോ, അല്ലെങ്കിൽ കയറുന്ന സമയം, ഇറങ്ങുന്ന സമയം, ദിക്റുകൾ നമ്മൾ ചൊല്ലേണ്ടതുണ്ടല്ലോ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. അല്ലാഹ്, പിശാചുക്കളുടെ കേന്ദ്രമാകുന്ന ഈ ഖലാ, ഈ ബാത്റൂമിൽ നിന്നെല്ലാം ഒഴിവാക്കി തരണേ അല്ലാഹ്. നല്ല നിലക്ക് മലമൂത്ര വിസർജനം ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം നമ്മൾ ഒരു ദുആ ചെയ്യാറുണ്ട്. ഇന്നുവരെയും അതിന്റെ അർത്ഥം കാര്യ ഗൗരവത്തോടെ ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ അർത്ഥം ഗുഫ്രാനക്ക, റബ്ബേ നിന്നോട് പൊറുക്കലിനെ തേടുകയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? സംസാരിക്കുന്നത് മുണ്ടും പടി നമുക്കൊരു ഷേർ മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് പറയും, മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് തീയട്ടെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ പറയാ. അവസാനം ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ എല്ലാരും എന്റെ ഒപ്പം ഉണ്ട്, റൂട്ടിലായിട്ടുണ്ട് കേട്ടോ. എല്ലാരും എന്നോടൊപ്പമുണ്ട്. അവർക്ക് തീയട്ടെ, അവർക്ക് തീയട്ടെ. ശ്രദ്ധിച്ച വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാൻ ചോദിച്ചത് മനസ്സിലാവുന്നുണ്ടോ? എടാ, ബാത്റൂമിൽ കയറി മൂത്രിച്ച് കാഷ്ടിച്ച് വെളിയിലേക്ക് ഇറങ്ങുമ്പം എന്തിനാണ് റബ്ബിനോട് പൊറുക്കലിനെ തേടുന്നത് എന്ന് ഒരു ചിന്തിച്ചിട്ടുണ്ടോ? ബാത്റൂമിൽ ഇറങ്ങുമ്പോ നമ്മൾ ആദ്യമായി ചെയ്യാണ് ബാഹുവേ നിന്നോട് പൊറുക്കലിനെ തേടുക. എന്താണ് മഹത്തുക്കൾ അതിന്റെ സിർറ് പറയുന്നതെന്നറിയോ? ബാത്റൂമിൽ കയറി ഏതെങ്കിലും പാതകം ചെയ്തിട്ട് ഇറങ്ങുന്നത് കൊണ്ടല്ല, എന്നാലോ അതിനേക്കാളും വലിയൊരു പാതകം ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതാണ് ആ പാതകമെന്നറിയുമോ? ഇപ്പോൾ ആ ബാത്റൂമിൽ നടന്ന പ്രോസസ്, അല്ലാ അല്ലാ
ചെറിയ പ്രോസസ് അല്ല, ചെറിയ പ്രവർത്തനമല്ല. നാം ഇരിക്കുമ്പോൾ അല്ലാഹു മൂത്രിക്കാൻ തന്ന അവസരം ചെറുതല്ല. അതിന്റെ ബുദ്ധിമുട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ വെള്ളം കുടിച്ചിട്ട് മൂത്രം പോകുന്നില്ല. എത്ര ആളുകളാണ് സുബ്ഹാനല്ലാഹ് യൂറോളജി സ്പെഷ്യലിസ്റ്റുകളെ കാണാൻ ക്യൂ നിൽക്കുന്നത്. ആ ഡിപ്പാർട്ട്മെന്റിൽ വലിയ തിരക്കാണ്. ചില ആളുകളോ പോയിട്ട് നിർത്തുന്നില്ല, അതാ കവർ വെച്ച് കെട്ടിയിട്ട് നടക്കുകയാണ്. അതിന്റെ ബുദ്ധിമുട്ട് ചെറുതല്ല. ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ, പെങ്ങളെ വളരെ ഗൗരവത്തിലൊന്ന് ആലോചിച്ചു നോക്കണേ. റബ്ബി അനുഗ്രഹങ്ങളെല്ലാം നല്ല ആരോഗ്യത്തിൽ തരുന്ന സമയം അക്കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. രോഗം വരുന്ന സമയത്ത് നമ്മൾ അല്ലല്ലോ, ആ സമയത്താണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര പ്രയാസമാണ് കുടിച്ച വെള്ളം പുറത്തു പോയില്ലെങ്കിൽ എത്ര വേദനയാണ്. അല്ലല്ലോ, മറ്റൊരു സ്ഥലത്തൊരു തുളയുണ്ടാക്കുകയാണ്, അവിടുന്ന് ഒരു ട്യൂബ് പുറത്തേക്കിടുകയാണ്. അപ്പോൾ എന്താണ് ഗുഫ്രാനൊക്കെ പഠിച്ചവനെ നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്ന് പറഞ്ഞാൽ, നീ നൽകിയ മഹാ അനുഗ്രഹമുണ്ടല്ലോ, വളരെ സുഖകരമായി കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യിപ്പിച്ചല്ലോ, ആ വലിയ അനുഗ്രഹത്തിന് നിന്നോട് നന്ദി ചെയ്തു തീർക്കാൻ എന്നെ കൊണ്ടാവൂല്ല. അല്ലോ നീ ഒന്ന് പൊറുത്തു തരണയല്ലോ. മനസ്സിലാക്കണം, കൽബ് തുറന്ന് കേൾക്കണം. ഈ നൽകിയ അനുഗ്രഹം കടിച്ച ഭക്ഷണവും വെള്ളവും വളരെ സുഖകരമായി പുറത്തേക്ക് വിടാൻ അവസരം തന്നല്ലോ. ആ അത്ഭുതകരമായ അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. ആ കഴിയാത്ത ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. അല്ലാഹ് എത്ര ആളുകൾ റബ്ബിനെ സ്തുതിക്കുന്നു. പൊന്നുമോനെ, നാളെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ടാകുമ്പോഴാണ് നമ്മൾ ഇത്രയും കാലം ചെയ്ത പ്രവർത്തനത്തിന്റെ സന്തോഷകരമായ സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. അല്ലാഹു ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അമീൻ പറഞ്ഞു. അല്ലാഹു നമുക്ക് ആരോഗ്യം മരണം വരെ ഇബാദത്ത് ചെയ്യാൻ നിന്ന് നിസ്കരിക്കാൻ അല്ലാഹു നിലനിർത്തി തരട്ടെ.